എല്ലാവർക്കും ആരസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പൊ ഇന്നത്തെ വീഡിയോ കുറെ നാളുകൾക്ക് ശേഷം കുറച്ച് പർച്ചേസിങ് ചെയ്തു. അപ്പൊ ഏട്ടൻ പറഞ്ഞു, ഏതായാലും വാലന്റൈൻസ് ഡേ ഒക്കെ വരുമല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ നിനക്ക് വാങ്ങിച്ചു തരാം. ഏട്ടനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പൊ എൻ്റെ കുറച്ച് പോക്കറ്റ് മണിയൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ ഏട്ടന് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തെന്ന് കാണിച്ചു തരാം. ഏകദേശം ഒരു വർഷത്തോളമായി ഒന്ന് പുറത്ത് പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് ഐറ്റംസ് വേണമായിരുന്നു. അപ്പൊ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഒന്ന് കറങ്ങി. അപ്പം വാലന്റൈൻസ് കറക്കവുമായി കുറച്ച് പർച്ചേസിങ്ങുമായി നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് കിട്ടുകയും ചെയ്തു. അപ്പൊ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഐറ്റം കാണിക്കാമേ. ഈ ഷർട്ടാണ്, ഹസ്ബൻഡിന് ഓഫീസിൽ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. കാഷ്വൽ ഷർട്ട് കുറേ ഉണ്ട്, അപ്പം ഓഫീസിൽ ഇടാനായിട്ട് കാരണം വാങ്ങണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഏതായാലും ഞാൻ അത് കണക്ക് കൂട്ടി അതൊരെണ്ണം വാങ്ങിച്ചു. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഓഫർ ഉണ്ടായിരുന്നു, ഓഫറിന് വാങ്ങിച്ചാണ് ഇത്. ഒമാനി റിയാല് 4.5 റിയാലാണ്. അത് ഇന്ത്യൻ റുപ്പി എത്രയാണെന്ന് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പം ഇതെങ്ങനെയുണ്ട്, ഒരു സ്കൈ ബ്ലൂ കളറാണ്. വീഡിയോയിൽ കാണുമ്പം വേറൊരു കളറായിട്ട് തോന്നുന്നുണ്ടായിരിക്കും, വലിയ കുഴപ്പമില്ല. ഓഫീസ് യൂസിന് പറ്റിയ ഒരു സിമ്പിൾ ഷർട്ടാണ്. ഇഷ്ടമായ അപ്പം ഇനി അടുത്ത് എന്താന്ന് കാണിക്കാം. അടുത്തായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് ബെൽറ്റാണ്, ഏട്ടൻ തന്നെയാണ്. അപ്പം ഈ കളറ് ഒരു കോഫി ബ്രൗൺ കളറാണ്, കാണുമല്ലോ അല്ലേ, ഒരു കോഫി ബ്രൗൺ കളറാണ്. അപ്പോൾ കുറേ ഏട്ടനോട് തപ്പി തപ്പിയിട്ട് ഇഷ്ടപ്പെട്ടത് അതാ ഈ ഒരു ബെൽറ്റാണ്. കുറേ ട്രൈ ചെയ്തു, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ ഭയങ്കര റേറ്റാവും. നമ്മൾ ഓഫറുള്ള ടൈമിലാണ് നമ്മൾ കൂടുതൽ ഇവിടെ പർച്ചേസ് ചെയ്യാറ്, കാരണം സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. പ്രത്യേകിച്ച് ഡ്രസ്സ് ഐറ്റംസൊക്കെ ഭയങ്കര വിലയാണ്. ഞാൻ നോർമലി നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോഴാണ് കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ട് വരിക. ഇപ്പോൾ ഒന്നും പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഈ ബെൽറ്റിന് ഓഫർ പ്രൈസ് കഴിഞ്ഞിട്ട് 3.2 റിയാലായിട്ടുണ്ട്. അപ്പോൾ അത് ആലോചിച്ച് നോക്കി എത്രമാത്രം റേറ്റ് വ്യത്യാസമുണ്ട് നാടും ഗൾഫും ആയിട്ടെന്നുള്ളത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് രണ്ടാമത്തെ ഐറ്റം. അടുത്തത് കാണുമ്പോൾ ആരും കളിയാക്കല്ലേ, തെങ്കിടീങ്. ഒരു സാധാ ചപ്പലാണ്, ഏട്ടന് വീട്ടിലിടാനും ജസ്റ്റ് ഒന്ന് കടയിലൊക്കെ ഒന്ന് പോയിട്ട് വാങ്ങണമെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ ചപ്പൽ. ഇതിന് 2 റിയാൽ അത്രേ ഉള്ളൂ. അപ്പം മൂന്നാമത്തെ ഐറ്റം ചപ്പൽ. പിന്നെ ഏട്ടന് വേറൊരു ഷൂ കൂടെ ഞാൻ വാങ്ങിച്ചായിരുന്നു, ഒരു ബ്രൗൺ കളറ് ഷൂ ആണ്. ഇപ്പം അത് ഓഫീസിൽ ഇട്ടിട്ട് പോയി, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. ഏട്ടന് അത് ഒത്തിരി ഇഷ്ടമായി, ഒരു 5 റിയാലാണ് ആയത്. അപ്പോൾ അതുകൂടെയാണ് ഞാൻ ഏട്ടന് വാങ്ങിച്ചു കൊടുത്തത്. എൻ്റെ പോക്കറ്റ് മണി വെച്ച് വാങ്ങിച്ചതാണ്, അധികം പൈസയൊന്നും ഇല്ലായിരുന്നു. ഉള്ളത് വെച്ച് ഓണം പോലെ വാങ്ങിക്കൊടുത്തു. എല്ലാ ഐറ്റംസും ഏട്ടന് ഒത്തിരി ഇഷ്ടമായി. ഇനി ഏട്ടന് എനിക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നാണ് കാണിച്ചുതരാം. ഞാൻ പറഞ്ഞു ഏട്ടന് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു, എൻ്റെ എന്താ പറയുക ഇഷ്ടമൊന്നും നോക്കണ്ട, ഏട്ടന് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളാം പറഞ്ഞു. അപ്പോൾ വാങ്ങിച്ചതെന്നതാ ഈ ഒരു പലാസോ പാൻറ്റാണ്. ഇതൊരു എന്താ പറയുക, ഇതും ഒരു കോഫി ബ്രൗൺ കളറാണ്, നല്ല സ്മൂത്ത് എന്താ പറയുന്നത് ഒഴുകി കിടക്കുന്ന ടൈപ്പ് ഒരു പാൻറ്റാണ്. ഇത് നോർമൽ എനിക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പുറത്ത് പോകാൻ ഇപ്പം വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അങ്ങനെ ഒന്നും പോകുന്നില്ലല്ലോ കൊറോണ കാരണം. അപ്പം വീട്ടിലിടാൻ എന്താണേലും ഇപ്പോൾ ആവശ്യമുണ്ട്, കാരണം നമ്മൾ പുറത്തൊന്നും പോകാത്തത് കൊണ്ട് വീട്ടിലിരിക്കുകയല്ലേ. അപ്പം എന്താണേലും വീട്ടിലിടാനുള്ള ഡ്രസ്സ് വേണം. അപ്പം ഏതായാലും വാങ്ങിച്ചു തന്നു. ഇതും ഓഫറാണ്, ഓഫർ പ്രൈസ് 1 റിയാലാണ്. അപ്പം 1 റിയാൽ മോശമായി, അത്ര ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത്ര കൂടുതലല്ല. അതുകൊണ്ടൊരു പലാസോ പാൻറ് വാങ്ങിച്ചു, ഇതൊരു കോഫി ബ്രൗൺ കളറാണേ. പിന്നെ വാങ്ങിച്ചു തന്നത് അതുപോലത്തെ തന്നെ വേറൊരു പാൻറ്റാണ്. ഇതൊരു ഗ്രീൻ കളർ, വേറൊരു ഡിസൈനിൽ സെയിം പാൻറ്റ്. ഇതാ കാണാലോ അല്ലേ, ഇതാണ്. ഇതിനും സെയിം പ്രൈസ് തന്നെയാണ്, 1 റിയാൽ. അപ്പം ഇത് രണ്ടുമാണ് പാൻറ്റ്. പിന്നെ നല്ലൊരു ടോപ്പും കിട്ടി, അതും കാണിക്കാം കേട്ടോ. ഇത് രണ്ടും മസ്കറ്റ് സിറ്റി സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ രണ്ട് എന്താണ് പാൻറ്റ്, ഏട്ടന് വാങ്ങിച്ച ഷർട്ട് നമ്മൾ ലുലുന്ന് വാങ്ങിച്ചതാണ്. അതുപോലെ പിന്നെന്താ, ഇതാ ഒരു ടോപ്പും കിട്ടി എനിക്ക്. ഇതാ ഇതാണ്, ഇത് ഫുൾ ലെങ്ത്ത് ഒരു ടോപ്പാണ്, ഫുൾ ലെങ്ത്ത് ഉണ്ടേ.
നല്ലൊരു ടോപ്പാണ്. കൈ കണ്ട കൈയും നല്ല രസമുണ്ട്. ഇതൊരു ബ്ലാക്ക് ആണെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് അല്ല, എന്നാലൊരു ഡാർക്ക് ബ്ലൂ ആണെന്ന് ചോദിച്ചാൽ ഡാർക്ക് ബ്ലൂ അല്ല. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു പ്രത്യേക കളറാണ്. എനിക്ക് പൊതുവേ ബ്ലാക്ക് വൈറ്റ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അത് നോക്കി അങ്ങോട്ട് പെട്ടെന്ന് വാങ്ങിച്ചു. അപ്പോൾ ഏടനും ഇത് ഇഷ്ടമായി. ഇതിന് ഇതും ലുലുവെന്ന് വാങ്ങിച്ചാണ്. ഇതിന് 5.5 റിയാല്. ഇത് ഓഫറൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇത് കണ്ടപ്പോൾ ഇഷ്ടമായി. അപ്പം കുറേ നാളായില്ലേ നീ വല്ലതും വാങ്ങിച്ചിട്ട്, അപ്പം വാങ്ങിച്ചോളാം പറഞ്ഞ് വാങ്ങിച്ചതാണ്. അടുത്ത് എനിക്ക് ഏട്ടന് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഞാൻ അറിയാതെ ഏട്ടൻ പോയി വാങ്ങിച്ചു തന്ന ഒരൈറ്റമാണ് ഇത്. ഇത് ഒരു ചെറിയ മേക്കപ്പ് കിറ്റ്. ഇത് വാങ്ങാനൊരു കാരണമുണ്ട്. ഞാൻ പൊതുവേ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ക്രീമിടും പൗഡറിടും കണ്ണെഴുതും പൊട്ടുതോടും ഒരു സിന്ദൂരക്കുറി എപ്പോഴും കാണും. എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന എൻ്റെ കുറി വെച്ചായിരുന്നു. അതൊക്കെയാണ് നമ്മുടെ ഒരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പം പയ്യെ പയ്യെ ഫ്രണ്ട്സും സജഷനൊക്കെ വരുന്നുണ്ട്, നീ വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ, കുറച്ചൊന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് വീഡിയോയ്ക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ സജഷൻ വരുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്, ഒരു ചെറിയ മേക്കപ്പ് ഐറ്റംസ് വാങ്ങിച്ച് തരാമോ. അപ്പോൾ പറഞ്ഞു തരാം, സമയം ഏട്ട വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങ് വിട്ട് കളഞ്ഞു. പിന്നെ ഞാൻ കൂടുതൽ ശല്യം ചെയ്യാൻ പോയില്ല. അപ്പോൾ ഏട്ട അത് ഓർത്തിരുന്ന് ഈ സമയത്ത് എനിക്കിത് വാങ്ങിച്ചു തന്നു. ഇത് അത്ര വലിയ കിറ്റൊന്നുമല്ല, സാധാ ഒരു ചെറിയൊരു ഒരു ബോക്സാണ്. ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാവേ. ഓൾറെഡി ഞാനിത് ഓപ്പൺ ചെയ്തു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. ഇതാണ് പ്രോഡക്റ്റ്. ഇതാണ് ഒരു ചെറിയ ബോക്സാണ്. നമുക്കിത് ക്യാരി ചെയ്യാനും എളുപ്പമാണ്. എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴും എന്തെങ്കിലും പെട്ടെന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് കിട്ടിയെങ്കിൽ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് എടുക്കാം. അപ്പം ഞാനിത് തുറന്ന് കാണിക്കാവേ. സോറി, ഇതാണ് പ്രോഡക്റ്റ്. അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാം ഉണ്ട്. ഐ ഷാഡോ ഉണ്ട്, കോമ്പാക്ട് പൗഡർ ഉണ്ട്, ലിപ് ഗ്ലോസ് ഉണ്ട്, ലിപ് പെൻസിലുണ്ട്, പിന്നെ എന്താണ് ഇല്ല, എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പം ഈ പ്രോഡക്റ്റ് വെച്ച്, സോറി, ഈ ബോക്സ് വെച്ച് ഞാനൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഇത് വെച്ച് ഒരു ദിവസം ചെയ്യാം കേട്ടോ. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്, ഈ ഇതാണ് എൻ്റെ ബോക്സ്. ബോക്സിലുണ്ട് ഇതിനകത്ത് 10 ഐഷാഡോസ്, 6 ക്രീമി ഐഷാഡോസ്, 5 ലിപ് കളേഴ്സ് ഉണ്ട്. പിന്നെ ഒരു 1 കോമ്പാക്ട് പൗഡർ ഉണ്ട്. ഒരു 4 ബ്ലഷേഴ്സ് ഉണ്ട്. 1 ലിപ് ലൈനർ പെൻസിലുണ്ട്. 1 ലിപ് ഗ്ലോസ് ഉണ്ട്. പിന്നെയുള്ളത് കുറച്ച് നമുക്ക് ഈ ബ്രഷും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അതുമാണ്. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞൊരു ചെറിയ ബോക്സാണ്. ഇത് കിട്ടിയപ്പം ഒത്തിരി ഹാപ്പിയായി ഞാൻ കാണുന്നത്. ഇനിയിപ്പം നമ്മൾ അതിനായിട്ട് പോകണ്ടല്ലോ. അത്യാവശ്യം വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഇത് തന്നെ ധാരാളം. പിന്നെ ഞാൻ മസ്കറ്റി വന്ന പിന്നെ ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്കാണ്. അതേ ഉള്ളൂ എക്സ്ട്രാ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്, അല്ലാതെ പൊതുവേ ഒന്നും ചെയ്യാറില്ല. പിന്നെ വാങ്ങിയത് അതൊരു സ്പെഷ്യലാണ്. ഇതാ ഒരു നല്ലൊരു ഫോട്ടോ ഫ്രെയിമാണ്. ഇതാ കാണാവോ, ബെസ്റ്റ് ഫാമിലി എവർ. ഇതിനകത്ത് ഫോട്ടോസ് ഇട്ടിട്ടില്ല, ജസ്റ്റ് വാങ്ങിച്ചതേ ഉള്ളൂ. ഫോട്ടോസ് പോലും നോക്കിയിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്കൊന്നത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്ത് കാണിക്കാം, അതല്ലേ നല്ലത്. ഇതാണ് ഫ്രെയിം. കാണാമല്ലോ അല്ലേ, കാണാം കാണാം. ഇതാണ് ബെസ്റ്റ് ഫാമിലി എവർ ഫോട്ടോസ്. 1, 2, 3 5 ഫോട്ടോസിനകത്ത് ചെയ്യാം. നമുക്കിത് ഭിത്തിയിൽ ഇങ്ങനെ ഹാങ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഏതായാലും ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഇനി ഫോട്ടോസൊക്കെ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമുക്ക് ഫുൾ ഫാമിലിയുടെ ഇതിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് നെക്സ്റ്റ് ഐറ്റം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതിന് ഇതും ലുലുന്ന് വാങ്ങിച്ചതാണ്. ഇതിനും 1.8 റിയാല് ഓഫർ പ്രൈസ് ആയിരുന്നു. പിന്നെ മേക്കപ്പ് ബോക്സിന് ഏട്ടൻ പറഞ്ഞു 2.9 റിയാലാണ് ആയത്. നമ്മൾ 1x1 പ്രോഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ ഭയങ്കര റേറ്റാണ്. ഞാൻ പൊതുവേ അതുകൊണ്ടാണ് അനങ്ങാത്തത്. ഭയങ്കര റേറ്റാണ്. നമ്മൾ നാട്ടിൽ തന്നെ നമുക്കറിയാം ബ്യൂട്ടി പ്രോഡക്ട്സിന് നല്ല റേറ്റുണ്ട്. അപ്പോൾ അതിൻ്റെ ഡബിൾ റേറ്റാണ് ഇവിടെ. അതുകൊണ്ട് ഞാനൊന്നും വാങ്ങാറില്ല. അപ്പോൾ ഏതായാലും ഇത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് വേണം ചെറിയൊരു ബോക്സ് വാങ്ങിച്ചു തന്നു. അതിന് ധാരാളമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ രണ്ടാളും വാങ്ങിയത്.
ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ മോക്ക് വാങ്ങാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ മോക്കും ഇഷ്ടപ്പെട്ട രണ്ട് ഐറ്റംസ് മോക്ക് വാങ്ങിക്കൊടുത്തു. അതിൽ ഒന്നാണ് ഈ പാവക്കുട്ടി, ഹാട്ടൊക്കെ വെച്ച പാവക്കുട്ടി. നല്ല രസമല്ലേ? ഇത് വാങ്ങിയത് നമ്മളിപ്പോൾ ഷോപ്പിലെല്ലാം പോകുമ്പോൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് കയറുമ്പോഴേ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഓരോ സൈഡിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ആ ചേട്ടി ഇത് കണ്ടപ്പോഴേ ചാടി വീണു, വലിയ ഡോളൊക്കെ എടുത്തത്. നമ്മൾ പറഞ്ഞു മോനെ വലുത് വേണ്ട, മോനെ ചെറുത് വാങ്ങിയാൽ മതി, വലിയ റേറ്റ് ഇല്ലാത്തത് നോക്കി. അപ്പം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു പാവക്കുട്ടിയാണിത്. അത് ഒന്നര റിയാൽ. ഇത് മോക്ക് ഇഷ്ടമായി, അപ്പം അത് വാങ്ങിക്കൊടുത്തു. പിന്നെ വേറൊരു ഐറ്റം കൂടെ വാങ്ങിച്ചു, ഒരു നല്ലൊരു കുഞ്ഞ് സൺഗ്ലാസ് ആണ്. ഇത് വാങ്ങാൻ കാരണമുണ്ട്, ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയ ദിവസം അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് സൺഗ്ലാസ് വെച്ച് ഞങ്ങൾ രണ്ടുപേരും. മോക്കില്ല, മോള് കിടന്ന് ബഹളം തുടങ്ങി. അച്ഛയ്ക്കും അമ്മച്ചിക്കും ഉണ്ട്, എനിക്ക് മാത്രമില്ല, എനിക്കും വേണം, എനിക്കും വേണം, അവിടുന്ന് കരയാൻ തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ സൺഗ്ലാസ് അങ്ങ് വെച്ച് കൊടുത്തു. അപ്പം ലുലുവിലെ ഷോപ്പിങ്ങിന് പോയ സമയത്ത് കിഡ് സെക്ഷനിൽ ചെന്നപ്പം കറക്റ്റ് ഇത് മുമ്പിൽ ഇങ്ങനെ വന്നു ഇരിക്കുക. കണ്ട വാടെ മോള് ചാടി എടുത്തു, അമ്മ എനിക്കിത് വേണമെന്ന്. അപ്പം നോക്കിയപ്പോൾ റേറ്റ് വലിയ കുഴപ്പമില്ല, അത് വാങ്ങിക്കൊടുത്തു. ഇത് വലിയ പ്രശ്നമില്ലാത്ത ഗ്ലാസ്സുമാണ്. അപ്പോൾ അത് വാങ്ങി മോക്ക് കൊടുത്തു. അപ്പം മോൾക്ക് രണ്ടും ഇത് വാങ്ങിക്കൊടുത്ത്. അല്ലല്ലേ, മോളുടെ ഗ്ലാസ്സാണ്, എന്നാലും ഞാൻ വച്ച് കാണിക്കാം. അല്ലോ, ഇതാണ്, ഞാനിത് കൂളിലിട്ടത് വലുതാക്കുന്നില്ല. മോക്കിത് കറക്റ്റ് സൈസാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് സാധനങ്ങൾ വാങ്ങിയത്. എല്ലാവർക്കും ഈ കുട്ടി വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം ഇത്രയും ഐറ്റംസാണ് നമ്മൾ മൂന്നാളും വാങ്ങിയത്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.